പ്രിയമുള്ളവർ, ഒരായുസ് മുഴുവനും തന്റെ കുടുംബത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കുന്ന ആളാണ് പിതാവ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് ഒരുപക്ഷെ ആ ഒരു പദവിയിലെത്തിയ ആളുകൾക്ക് അതിന്റെ വേദന ഇന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായി വാപ്പ ഉരുകുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്ര സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും എത്ര സാമ്പത്തികമായ ശേഷിയുണ്ടെങ്കിലും ആ വാപ്പ ഉരുകുന്നത് കണ്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന തൊഴിലാളിയാണെങ്കിൽ അവിടെ ഉരുകുന്നതായി കാണാൻ സാധിക്കും. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അതിന്റെ അവസാനത്തിൽ ശമ്പളത്തോടടുക്കുന്ന ദിവസങ്ങളിലൂടെ ഉരുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആ മനുഷ്യന്റെ ത്യാഗങ്ങളെല്ലാം. ആ കുടുംബം കരയാതിരിക്കാൻ, ഒരുപക്ഷെ ആ കുടുംബത്തിനെ ചിരിപ്പിക്കാൻ അദ്ദേഹം ചിരിക്കാതിരുന്നേക്കാം, അദ്ദേഹം കരയാതിരുന്നേക്കാം. പ്രിയമുള്ളവരെ, അവരുടെ അധ്വാനത്തിന് മനസ്സിലാക്കാൻ പ്രവാസികളായ ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷേ ഒരു ജ്യൂസ് വാങ്ങി കുടിക്കാൻ അവരുടെ ഒരു ദിവസത്തെ അധ്വാനത്തിന്റെ ഒരു ഭാഗം മതിയാകും. മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. ഗൾഫുകാരായ ആളുകളുടെ, പ്രവാസികളായ ആളുകളുടെ മക്കളോട് ബാപ്പാൻ ഒന്ന് വിലയിരുത്താൻ ആ ബാപ്പാന്റെ കൈയൊന്ന് പിടിച്ചിട്ടുണ്ടോ? ആ ബാപ്പാന്റെ നെറ്റിത്തടത്തില് ഒരു ചുംബനം കൊടുത്തിട്ടുണ്ടോ? നമ്മള് അവരെ ഒന്ന് ചോർത്ത് പിടിക്കാൻ തയ്യാറായിട്ടുണ്ടോ? നമ്മള് പ്രിയമുള്ളവരെ, 14 മണിക്കൂർ 16 മണിക്കൂർ അറബ് രാജ്യത്തിന്റെ മണ്ണിൽ പെടാപാടുപെടുമ്പോ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു നല്ല ഭക്ഷണം അവർ വാങ്ങിക്കഴിച്ചിട്ടുണ്ടാവില്ല അവരുടെ പ്രവാസ ജീവിതത്തിനിടയിലെ. ഒരു നല്ല രീതിയിൽ പണം കൊടുത്തവർ ഒരു പാനീയങ്ങൾ പോലും വാങ്ങിയിട്ടുണ്ടാവില്ല. ഈ ചങ്ങനംകുളത്തിന്റെ ഖുത്ബ കേട്ടൊരിക്കെ സൗദിന്ന് ഒരാൾ പറഞ്ഞത്, 90 ഫിൽസ് കൊടുത്തിട്ടാണ് സാധാരണ പെട്രോൾ അടിക്കുന്നതെങ്കിൽ 1 റിയാള് ചെലവാക്കിയിട്ടാണ് അന്ന് വെള്ളം വാങ്ങിയിരുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, പൊതു ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കും, അത്ര ഞങ്ങൾ സ്വരൂപിച്ചു വെച്ചിട്ടാണ്. എന്നിട്ടും കുടുംബം ഞങ്ങളെ അധിക്ഷേപിക്കുമ്പോ വേദന തോന്നാറുണ്ട് എന്ന് പറഞ്ഞ് ഒരനുഭവം കൂടെ പങ്കുവച്ചിട്ട് പറയാൻ. പലരുടെയും ജീവിതത്തിലെ ബ്രേക്ക്ഫാസ്റ്റുകളില്ല, കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ച് വരാൻ. പ്രിയമുള്ളവർ, ലീവ് പോലും അനുവദിച്ചെടുക്കുന്ന സന്ദർഭങ്ങളിൽ നാട്ടിൽ നിന്ന് വിളിച്ചൊരാഗ്രഹം പറയുമ്പോ അതിനെ നീട്ടിവെച്ച് അതിനു വേണ്ടി ത്യാഗം അനുഭവിക്കുന്ന ആളുകളോട്, 14 മണിക്കൂർ 16 മണിക്കൂറിൽ ഉറക്കം പോലും മതിയാവാതെ ഷവറിന്റെ ചോട്ടിലല്ല ബക്കറ്റിലെ വെള്ളം തലക്ക് മേലെ ഒഴിച്ച് ജോലിക്ക് വേണ്ടി പോകുന്ന ആളുകളുടെ ത്യാഗങ്ങളുണ്ട് മക്കളെ. ചോദിക്കുന്നത് പോലെ ലഭിക്കുമോ? അവരുടെ മനസ്സിന്റെ ത്യാഗങ്ങള് നമ്മൾ മനസ്സിലാവണില്ല. ഉമ്മ ഗർഭം ചുമന്ന ത്യാഗമുണ്ടെങ്കിൽ അക്കാലം അത്രയും ചെലവിന് കൊടുക്കുന്ന, പരിപാലിക്കുന്ന ലേബർ റൂമിന്റെ ഉമ്മ, അതിന്റെ ഉള്ളിൽ ഉമ്മ പ്രസവത്തിന്റെ വേദന അനുഭവിക്കുമോ? അതിന്റെ പുറത്തുനിന്ന് മനമുരുകുന്ന, ദുആ ചെയ്യുന്ന, മനസ്സ് വല്ലാതെ വേദനിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് നമ്മുടെ ബാപ്പയാണ്. ആ ബാപ്പാന്റെ ത്യാഗത്തിന് വിലയറിയാതെ ഒരു കണ്ണീര് വീഴാൻ നമ്മൾ കാരണക്കാരായി മാറരുത് എന്നാണ്. അല്ലാഹ് പോലും നമ്മളെ തെറ്റിപ്പെടൂല കേട്ടോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, റിദല്ലാഹു ഫീ റിദൽ വാലിദൈൻ വസുഖതുല്ലാഹി ഫീ സുഖതിൽ വാലിദൈൻ. ആ ഉമ്മയും ബാപ്പയും നമ്മളെ തൃപ്തിപ്പെട്ടാൽ മാത്രമാണ് അല്ലാഹു നമ്മളെ തൃപ്തിപ്പെടുന്നത് എന്നാണ്. അവർ കോപിച്ചാൽ അല്ലാഹു നമ്മളെ കോപിക്കും. അവർക്ക് നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലോ രാത്രി 12 മണിക്ക് 1 മണിക്ക് കടന്നു വരുന്ന നമ്മളോട് ഏത് വാപ്പയാ മാന്യമായി സംസാരിക്കാനുള്ളത്? പക്ഷെ മക്കളെ, നമ്മളറിയാത്തൊരു വാപ്പയുണ്ട്. ഉമ്മാനെ വിളിച്ച് നമ്മൾ പറയും, ഉമ്മ വരാൻ കുറച്ച് വൈകൂട്ടം, ഉമ്മക്കറിയാ ബാപ്പ വീട്ടിൽ അറിഞ്ഞാൽ അതൊരു പ്രശ്നമാകുന്നു. ഉമ്മങ്ങനെ കാത്തിരിക്കും മകനെ. 12 മണി കഴിഞ്ഞു, നേരം വൈകി, വാപ്പാന്റെ ചാരത്ത് കിടന്നിറങ്ങുന്ന ഉമ്മ. മകൻ പുറകിലൂടെ കടന്നു വന്നാലും വാപ്പാന്റെ ചാരത്ത് നിന്ന് ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് വന്ന് ഡോർ തുറന്ന് മകനെ സ്വീകരിച്ച് അവനെ പുതപ്പിട്ട് മൂടിക്കൊടുത്ത്, നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ച് വാപ്പ കിടക്കുന്ന റൂമിന്റെ ഡോർ ലോക്ക് ചെയ്ത് ശബ്ദമുണ്ടാക്കാതെ വാപ്പാന്റെ ചാരത്ത് വന്ന് കിടക്കുമ്പോ രാത്രിയുടെ നിശയുടെ നിശബ്ദതയിലൂടെ എല്ലാം ശ്രവിക്കുന്ന വാപ്പാന്റെ ഒരു ചോദ്യമുണ്ട്, അവരെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോടി എന്ന് ചോദിക്കുന്ന വാപ്പാനെ. യുവാക്കളെ, ചെറുപ്പക്കാരെ, നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ നന്നാകണമെന്ന് അവരാഗ്രഹിച്ചിട്ടുണ്ട്, നമ്മളുടെ ഉയർച്ച വേണമെന്ന് അവരാഗ്രഹിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എന്ത് പ്രത്യുപകാരമാണ് നമ്മുടെ പൊന്നുപ്പാക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്? എന്ത് തിരിച്ച് നമുക്കെന്ത് നൽകാനുണ്ട്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യജ്സി വലദുൻ വാലിദഹു, ഒരു മകനും തന്റെ പിതാവിന് വേണ്ടി പ്രത്യുപകാരം നൽകുന്നില്ല.
ഒരടിമയായി തന്റെ പിതാവിനെ കണ്ടാലല്ലാതെ ഫയശ്ശരിയഹോ, എന്നിട്ട് ആ പിതാവിനെ വാങ്ങുന്നുണ്ട്, ഫയഅതികഹു, ആ പിതാവിനെ മോചിപ്പിക്കുന്നുണ്ട്. അടിമയായി കാണുന്ന വാപ്പാനെ വാങ്ങിച്ച മോചിപ്പിക്കുന്ന മകനില്ലാതെ ഒരു പ്രത്യുപകാരവും ചെയ്യുന്നില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞാൽ എന്താ, വാപ്പാൻ അടിമയിൽ ഇങ്ങനെ വാങ്ങിട്ട് മോചിപ്പിക്കാന്നല്ല. ആ ഹദീസിന്റെ ഷറഹിലൂടെ കാണാം, ഒരടിമ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ മുഴുവൻ തടയപ്പെട്ട ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഫമന്നാചക അബാഹു ഫകഅന്നഹു അഖിയ, ആ മനുഷ്യനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ ആ മനുഷ്യനെ ജീവിക്കാൻ അനുവാദം കൊടുത്തതുപോലെയാണ്. ഫക്കമാ അന്നൽ അബകാന സബബ, ഇവൻ വളർന്നു വരാൻ അവന്റെ പിതാവ് ഒരു കാരണക്കാരനായതുപോലെ, അവന്റെ ഉപ്പ ഒരു കാരണക്കാരനായതുപോലെ അവന്റെ പിതാവിനെയും ഹദീസിന്റെ ഷറഹിലൂടെ ഇങ്ങനെ പറയാൻ. വാർദ്ധക്യമാകുമ്പോ, ജീവിതം വല്ലാതെ കുടുസാകുമ്പോ, ആ ജീവിതത്തിനെ നല്ല സൗകര്യങ്ങളെ കൊടുക്കുമ്പോഴാണ്, അവർക്ക് ആ ജീവിതം നൽകുമ്പോഴാണ് അവരോടുള്ള കടമയാകുന്നത്, പ്രത്യുപകാരമാകുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, എങ്ങനെയാ പിതാവിനോട് പെരുമാറാനുള്ളത്? എങ്ങനെയാ അവരോട് പെരുമാറാനുള്ളത്? മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടം, ഉമയ്യ ബിൻ അസാഖിർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകനാകുന്ന കിലാബ് എന്ന് പറയുന്ന മനുഷ്യൻ ഉമർ റളിയല്ലാഹുന്നു ഒരു ജിഹാദിന് വേണ്ടി പറഞ്ഞേക്കാൻ, വാപ്പാന്റെ അടുക്കൽ നിന്ന് ആ മകൻ ജിഹാദിന് വേണ്ടി പോയി. ഒരുപാട് ദിവസങ്ങൾ ആ മകനെ കാണാതിരുന്നപ്പോ ഈ ഉമയ്യ ബിൻ അസാഖിറിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. മകനെ ആ മനുഷ്യൻ വേർപിരിയാറില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മകനെ കാണാനുള്ള വേദന കൊണ്ട് കരഞ്ഞ്, ആ കണ്ണിന്റെ കാഴ്ചകൾക്ക് പോലും മങ്ങല് വന്നു എന്ന് ചരിത്രത്തിലൂടെ കാണാം. ഉമയ്യ ബിൻ അസാഖിർ കരഞ്ഞ് കരഞ്ഞ്, ഇന്നും അറബിയിൽ സാഹിത്യങ്ങളിൽ ഒരു കവിത കാണുന്നത്, രണ്ട് പ്രാവുകൾ അതിന്റെ കുഞ്ഞുങ്ങളോട് തൊട്ടുരുമ്മി ഇങ്ങനെ അവയിങ്ങനെ താലോലിക്കുന്നത് കണ്ടപ്പോ ആ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടത്തെ ഈ പ്രാവുകൾ തൊട്ടുരുമ്മുന്നത് എന്റെ കിലാബിനെ ഞാൻ ഓർത്തു പോകുന്നുണ്ട്, എന്റെ മോനെ ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ പിതാവ് ഇങ്ങനെ സങ്കടപ്പെട്ട്. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുന്നു ഈ വിഷയം അറിയാണ്. ആ വിഷയം അറിയുമ്പോ കിലാബിനിങ്ങനെ വരുത്തിക്കുന്നുണ്ട്. കിലാബിനെ വരുത്തിച്ചിട്ട് തന്റെ പിതാവിന്റെ കാര്യങ്ങൾ എന്തൊരു വാത്സല്യമാണ് താങ്കളുടെ പിതാവിന് താങ്കളോട് എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുന്നു ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ബാപ്പാനോട് താങ്കൾ പെരുമാറാനുള്ളത്? ആ സമയത്ത് കിലാബ് പറയുന്നുണ്ട്, കുന്ത് അഖൂമു ബി അംരി, ആ വാപ്പാന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിർവഹിച്ചു കൊടുക്കും, എന്നെക്കാൾ പ്രാധാന്യം നൽകുന്നത് എന്റെ ബാപ്പാന്റെ കാര്യങ്ങൾക്കാണ്. എന്റെ ബാപ്പാക്ക് വേണ്ടി പാല് കുടിക്കാൻ ഒട്ടകത്തിന്റെ അകിട് ഞാൻ നല്ലതുപോലെ കഴുകും. ആ ഒട്ടകത്തിന്റെ അകിട് കഴുകി അതിലെ വെള്ളം ഉണങ്ങിയതിന് ശേഷം പൂർണ്ണമായി പാല് കറന്നെടുത്ത് എന്റെ ബാപ്പാനെ ഞാൻ കുടിപ്പിക്കാറുണ്ട്. ഇങ്ങനെ അവിടെ നിന്ന് അക്കി കിലാബ് ഇങ്ങനെ സംസാരിക്കുമ്പോ ആ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ഒട്ടകത്തെ കാണിച്ചിട്ട് നിന്റെ പിതാവിനെ വേണ്ടി ഈ ഒട്ടകത്തിന്റെ പാലൊന്ന് നീ കറക്കണം. കിലാബ് പാല് കറന്ന് പാത്രത്തിലാക്കി. മകൻ വന്നത് ബാപ്പ അറിയണില്ല, മകൻ വന്നത് ബാപ്പ അറിയണില്ല. ആ പാലിന്റെ പാത്രം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമയ്യ ബിൻ അസാഖിറിന്റെ കയ്യില്, ബാപ്പാന്റെ കയ്യില് കൊടുക്കുമ്പോ ബാപ്പ ആ പാലിങ്ങനെ ചുണ്ടിനോട് അടുപ്പിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്, അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, ഇന്നി അജദു റീഹ കിലാബ്, എന്റെ കിലാബിന്റെ മണം ഞാൻ അടിക്കുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ, എന്റെ കിലാബിന്റെ മണം എനിക്ക് വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹുന്നു കരഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന സഹാബത്തും കരഞ്ഞുപോയി. എന്നിട്ട് ഉമർ റളിയല്ലാഹുന്നു ആ മനുഷ്യനോട്, കിലാബിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇൽസം റിസലേഹിമ, ഇനി ആ ബാപ്പാന്റെ ഉമ്മാന്റെയും കാലിന്റെ താഴെ നീ കൂടിക്കോ, ഇനി വേറെ എവിടെയും നീ പോകണ്ട എന്ന് പറഞ്ഞ്. പ്രിയമുള്ളവരെ, ഒരു പിതാവിനോട് ചെയ്യേണ്ട കടമ നമ്മളിലേക്ക് നമ്മൾ ആലോചിച്ചു നോക്ക്. അത്രയൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ നോക്ക്, തടവുകാരായി കൊണ്ടുവന്ന താബിയങ്ങളിൽ നിന്ന് തന്റെ പിതാവിന് ഒതുവെടുക്കാൻ തണുപ്പുള്ള വെള്ളം കഴിയില്ല എന്ന് കണ്ടപ്പോ രാവ് മുഴുവനും വെള്ളത്തിന്റെ പാത്രത്തിന്റെ മേലെ കമിഴ്ന്നു കിടന്ന് തന്റെ ശരീരത്തിന്റെ ചൂടുകൊണ്ട് വെള്ളത്തിന്റെ ചൂട് കുറച്ച മകന്റെ കഥയുണ്ട് അള്ളാഹുവിന്റെ ദീനിലെ. നമുക്ക് പറയാൻ പറ്റോ, ഖബറിൽ കിടക്കുന്ന എന്റെ വാപ്പാക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്റെ കൂടെ ജീവിക്കണ എന്റെ വാപ്പാക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ എന്റെ ജീവിതം കൊണ്ട് സാധ്യമായിട്ടുണ്ടെന്ന് പറയാൻ പ്രിയമുള്ളവരെ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതങ്ങളിൽ സാധ്യമായിട്ടില്ലായിരിക്കാം അവർക്ക് വേണ്ടി പ്രത്യേകമായ പരിഗണനകളെ കൊടുക്കാൻ.
നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പരിഗണനയിൽ നിന്നാണ് ഇങ്ങോട്ട് നമുക്കും വേണ്ടി ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, രണ്ടാഴ്ചകൾക്ക് മുമ്പ് വയനാടിന്റെ സുന്ദരമായ മുണ്ടക്കയുടെ ചൂരൽമലയുടെ ഓരങ്ങളിലൂടെ ഒഴുകി വന്ന് ചാലിയാറിനോട് മുട്ടിയൊഴുകുന്ന ശാന്തസുന്ദരമായ അതിന്റെ ഒഴുക്ക് ഒന്ന് ദിശ മാറിയപ്പോ, വെള്ളത്തിന്റെ പ്രവാഹം കൂടിയപ്പോ, ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമാക്കിയപ്പോ ആലോചിച്ചിട്ടുണ്ടോ? മക്കളെ താലോലിച്ചു വന്നിരുന്ന പിതാക്കന്മാർക്ക് അവരുടെ വീടുകളിലേക്ക് കടക്കാൻ പോലും മനസ്സ് തോന്നുന്നില്ല എന്ന് പറഞ്ഞത് ഹൃദയഭേദകമെന്ന് തോന്നിയത് ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ഒരു നൌഫൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, 4 മാസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തെ കടന്നു പോകുമ്പോ തന്റെ മകൻ ഹാൻഡ് ബാഗിലൂടെ കൊടുത്ത ഒരു കത്ത്, എന്റെ അനുവാദമില്ലാതെ തുറക്കരുത് എന്ന് പറഞ്ഞ ലെറ്റർ കൊടുക്കുമ്പോ, പ്രിയമുള്ളവരെ, രാത്രികളിലൂടെ മുണ്ടക്കൈ എന്ന പ്രദേശം നഷ്ടപ്പെട്ടു എന്ന വാർത്ത വരുമ്പോഴും തന്റെ വീട് നഷ്ടപ്പെട്ടു എന്ന മനുഷ്യൻ അറിയുന്നില്ല. അവസാനം അയാൾ അറിയുന്നുണ്ട്, അവിടുത്തെ പള്ളി പോയി അയാൾ ഉറപ്പിക്കുന്നു അതിന്റെ മുന്നിലാണ് എന്റെ വീടെന്നുള്ളതാണ്. വീട്ടുകാരെ വിവരമില്ല. അവസാനം തന്റെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലൂടെ മകന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ആ ലെറ്റർ തുറക്കുമ്പോ ആ മനുഷ്യന് കിട്ടിയ വാക്കുകളുണ്ട്. പ്രിയമുള്ളവരെ, മിസ് യുപ്പ എന്ന മകൻ എഴുതി വച്ചത്, ഐ ലവ് യുപ്പ എന്ന മകൻ എഴുതി വച്ചത്, എന്റെ ജീവന്റെ ജീവനാണ് എന്റെ ഉപ്പ എന്ന് മലയാളത്തിലൂടെ എഴുതി വച്ചത്, തന്റെ പിതാവിന്റെ തന്റെ ഫോട്ടോ ചേർത്ത് വെച്ചൊട്ടിച്ചു വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ പിതാവിനോടുള്ള സ്നേഹം പ്രകടമാക്കിയത്. പ്രിയമുള്ളവരെ, 4 മാസങ്ങളോളം ഗൾഫിൽ പോയിട്ടും ആ പിതാവെന്ന് മാറ്റിവെച്ച വിയർപ്പിന്റെ ഗന്ധമുള്ള ഷർട്ടിന് ഓരോ ദിവസവും ഉറങ്ങുമ്പോ ദേഹത്തണിയുന്ന മകന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോ അതിനോട് ആ പിതാവ് കാണിക്കുന്ന മനസ്സിന്റെ വേദന നമ്മൾ കാണിക്കുമ്പോ, എനിക്ക് ആ നാട് വേണ്ട, മണ്ണ് വേണ്ട എന്ന മനുഷ്യൻ കരഞ്ഞു പറയുമ്പോ, പ്രിയമുള്ളവരെ, ഒരു വാപ്പാന്റെ മകന്റെ സ്നേഹത്തിന്റെ ചിത്രങ്ങളാണെങ്കിൽ ഒന്നല്ല, ഒരുപാട് ജീവനുകളെ കാണാൻ സാധിക്കുമെങ്കിൽ അല്ലാഹു തരുന്ന കാലത്ത്, കൂടെ നിർത്തുന്ന കാലത്ത്, ചോർത്ത് നിർത്തുന്ന കാലത്ത് അവരെ പരിഗണിക്കാൻ, അവരോട് കടമ നിർവഹിക്കാൻ, അവരോടുള്ള സ്നേഹ ചുമ്മനങ്ങൾ കൊടുക്കാൻ, പ്രിയമുള്ളവരെ, മടി വരുന്നുണ്ടോ മനസ്സിൽ ഒന്ന് വാരിപ്പുണരാൻ? മടി വരുന്നുണ്ടോ മനസ്സിൽ അവരുടെ നെറ്റിത്തടങ്ങളിലേക്ക് ചുമ്മനം കൊടുക്കാൻ? എന്നത്തേക്കാ നമ്മൾ കാത്തിരിക്കുന്നത്? ചൂടുള്ള വാപ്പാന്റെ ശരീരത്തിൽ നിന്ന് നെറ്റിത്തടത്തിലെ തുണി ഇങ്ങനെ മാറ്റിവെക്കുമ്പോ അന്നവസാനത്ത് ചുമ്മനം കൊടുക്കുമ്പോ അറിയുമല്ല, ശരീരത്തിന്റെ ടെമ്പറേച്ചർ മാറിയിരിക്കുന്നു, തണുത്തുറക്കാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലാട്ടോ, അവര് തിരിച്ചറിയുന്ന കാലഘട്ടങ്ങളിൽ അവരെ ഒന്ന് ചോർത്തു പിടിക്കാൻ. പ്രിയമുള്ളവരെ, അല്ലാന്റെ ഖുർആൻ പറയാൻ, അവർ നിങ്ങളുടെ അടുക്കൽ പ്രായാധിക്യം കൊണ്ട് കടന്നു വരുമ്പോ അവരോട് ചേന്ന് പറയുന്ന വാക്ക് പോലും നിങ്ങൾ പറഞ്ഞു പോകല്ലേ, ചേന്ന് പറയുന്ന വാക്ക് നിങ്ങൾ പറയല്ലേ, വലാത്തൻ ഹർഹുമാ, അവരെ നിങ്ങളെ വിരട്ടല്ലേ, അവരെ നിങ്ങളെ അധിക്ഷേപിക്കല്ലേ, നിങ്ങളുടെ ചെലവിന്റെ കീഴിലാ അവർ നിങ്ങളുടെ കൂടെയാണ് കഴിയുന്നത് എന്ന് വരുമ്പോ അവരുടെ അധികാരത്തിന് കുറവ് വരുത്തല്ല. ഹൃദയത്തിൽ തട്ടിയ ഒരു മകന്റെ, നിങ്ങൾ നോക്ക്, ജീവിതത്തിൽ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോ നമ്മുടെ നാട്ടില ആ മോനാ ശമ്പളം ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഈ ശമ്പളം വാപ്പാൻ ഏൽപ്പിക്കണം. ഉമ്മ പറഞ്ഞു, നിന്റെ കൈയോണ്ട് നേരിട്ട് കൊടുത്ത വാപ്പാക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവും. കുട്ടി പറഞ്ഞ വാക്കെന്തെന്നറിയോ, എന്റെ ഫീസ് തന്നത്, എന്റെ എല്ലാ നിലക്കും എന്നെ പരിപാലിച്ചത് എന്റെ വാപ്പയാൻ. അന്ന് വാപ്പാന്റെ അടുത്തുനിന്ന് ഞാൻ പണം വാങ്ങുമ്പോ എന്റെ കൈ താഴെയും വാപ്പാന്റെ കൈ മുകളിലായിരുന്നു. ഇനി ഞാൻ വാപ്പാക്ക് ശമ്പളം കൊടുക്കുമ്പോ എന്റെ കൈ മുകളിൽ വരാൻ ഞാൻ ആഗ്രഹിക്കണില്ല, അതുകൊണ്ട് ഉമ്മ കൊടുത്താ മതി എന്ന് പറയുന്ന അങ്ങനത്തെയും മക്കളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് അവരെ ചോർത്തു പിടിക്കാൻ, അവർക്ക് പ്രായമാകുമ്പോ നോക്കേ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവരല്ല എന്ന് പറയാനല്ല, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ, അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ, അവരെ കൂടെ കൂട്ടാൻ. അൻചാവ മാലിക്കാലി അബീക്ക്, നീയും നിന്റെ സമ്പത്തും നിന്റെ ബാപ്പാന്റെയാണ് എന്ന് പറഞ്ഞ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പണത്തിൽ വാപ്പാക്ക് കണ്ണുണ്ടോന്നല്ല, നീയും നിന്റെ സമ്പത്തും നിന്റെ ബാപ്പാന്റെയാണ്, നിന്റെ ബാപ്പാന്റെയാണ്, അതിനെ മറന്നിട്ടുള്ള ഒരു ജീവിതങ്ങളെ വേണ്ട എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകാൻ മുന്നിൽ നിർത്താൻ പറ്റിയ, തവസ്സുൽ ചെയ്യാൻ പറ്റിയ ഒരു പുണ്യമാണ് വാപ്പാനോടും ഉമ്മാനോടും നന്മ ചെയ്യാന്നുള്ളത്.
ഗുഹാമുഖത്തിൽ അടഞ്ഞുപോയ വിശ്വാസികളായ ആളുകൾ പാറ നീങ്ങണില്ല. അതിലവർ ദുആ ചെയ്തൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുവേ എന്റെ മാതാപിതാക്കൾക്ക് പാല് കൊടുക്കാൻ പാല് കറന്ന് വരുമ്പോ അവരുറങ്ങിപ്പോയിട്ടുണ്ടല്ല, ഞാൻ അവരെ കാത്തിരുന്നു, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കൊടുത്തില്ല, എന്റെ മാതാപിതാക്കൾക്ക് കൊടുത്തതിന് ശേഷമാണ് എന്റെ മക്കൾക്ക് കൊടുക്കുന്നത്, അവരുറക്കമുണരുന്നത് വരെ കാത്തിരുന്ന് അവരെ കുടിപ്പിച്ചിട്ടാണ് എന്റെ മക്കൾക്ക് ഞാൻ കൊടുത്തത്. അല്ലാഹു ഇതൊരു പുണ്യകർമ്മമാണെങ്കിൽ ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ ആ ഗുഹാമുഖത്ത് നിന്ന് പാറ നീങ്ങിപ്പോയി എന്ന് ലോകത്തോട് പറഞ്ഞത് അല്ലാന്റെ മുത്ത റസൂലാണ്. പ്രിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വ പള്ളിയിൽ നിന്ന് പോകുമ്പോ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കണം, ഇതുപോലെ അള്ളാഹുവിനോട് മുൻനിർത്തി പറയാൻ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു പുണ്യകർമ്മമുണ്ടോ എന്ന് നോക്കി അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ അവരോട് കരുണ കാണിക്കണേ അല്ലാ, അവരോട് കരുണ കാണിക്കണേ അല്ലാ. എത്ര വലിയ കാരുണ്യമാണ്, എത്ര വലിയ സ്നേഹമാണ് മടുപ്പ് തോന്നാതെ ചേർത്ത് വെച്ചത്, മടുപ്പ് തോന്നാതെ പറഞ്ഞു തന്നത്. പ്രിയമുള്ളവരെ, പ്രായത്തിൽ നിന്ന് ബുദ്ധി നീങ്ങുന്ന സാഹചര്യങ്ങളില് അവരെ കൂടെയുണ്ടെങ്കിലും ചേർത്ത് പിടിച്ചോ, അവർക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാൻ. ഇന്നത്തെ യുവതലമുറകളോട് വില നമ്മൾ അറിയണില്ല, വില നമ്മൾ അറിയണില്ല. 19 വയസ്സുള്ള മകള് ആറ് മാസം മുമ്പ് പരിചയപ്പെട്ട ഒരാളോട് ഇവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഉമ്മാനെ വാപ്പാനെ മാറ്റി നിർത്തി കോടതിയുടെ വരാന്തയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പോകല്ല മോളെ എന്ന് പറഞ്ഞ് ഉമ്മ വല്ലാതെ കരയുമ്പോ ഒരു നദി ഒഴുകുന്നത് പോലെ ഉമ്മാന്റെ കണ്ണീന്ന് കണ്ണീരൊഴുകുന്നത് കാണാം. പക്ഷെ വാപ്പാനെ നമ്മൾ കാണൂല്ല, വാപ്പ കരയുന്നുണ്ടാവില്ല. കണ്ണിന്റെ കൺകുഴിയിൽ എവിടെയോ തങ്ങി നിൽക്കുന്ന ഒരിച്ചു കണ്ണുനീരല്ലാതെ ബാപ്പ വല്ലാതെ കരഞ്ഞൊന്നും വരില്ല. മോളെ എന്ന് പറഞ്ഞ് തളർന്നു വീഴുന്ന ഭാര്യയെ ചേർത്ത് പിടിച്ച് നിനക്ക് ഞാനുണ്ടെന്ന് പറയുന്ന പുരുഷന്റെ ആർജവല്ലേ, അതാണ് ബാപ്പ. കോടതിയുടെ വരാന്തയില് കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. രജിസ്റ്റർ മേരേജിന് വേണ്ടി വന്നവരോട് തഹസിൽദാർ പോലും നേരിട്ട് ചോദിക്കുന്ന മോളെ, ഈ വാപ്പയിലും ഉമ്മയിലും കാണാത്ത എന്ത് പ്രത്യേകതയാണ് ഈ മനുഷ്യനിൽ കാണുന്നത്? ഒരു വർഷമായി അവൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ വാപ്പ ചാരത്തെന്ന് ചോദിച്ചു വരുമ്പോ ചോദ്യമുണ്ട്, മോളെ 19 കൊല്ലം നിന്നെ ഞങ്ങൾ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടല്ലേ? അവരുടെ കണ്ണീര് വീണാൽ, അവരുടെ പ്രാർത്ഥനകൾ എതിരെ വന്നാൽ, ഉമ്മാന്റെ കണ്ണീരിന് ആസിഡുകളുടെ രാജാവായ സൾഫ്യൂരിക് ആസിഡിനേക്കാളും പവർ ഉണ്ട് എന്ന് പഠിപ്പിച്ചത് അല്ലാന്റെ മുത്ത റസൂലാണ്. രക്ഷപ്പെടാൻ പോണില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് അവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ നമ്മളൊക്കെ വിചാരിക്കും അവരുടെ കഷ്ടപ്പാടും അദ്ധാനം ത്യാഗമൊക്കെ നാട്ടിലേക്ക് പെർഫ്യൂമായിട്ട് വരണ വാപ്പാന്റെ മുഖമല്ല, അവിടെ ബലധിയയിലും കഫ്തീരിയായാലും ഒക്കെ പണിയെടുക്കുന്ന സാധാരണക്കാരൻ മക്കളെ വിഷമം അറിയിപ്പിക്കണില്ല. കൂലിപ്പണിക്കാരൻ വന്നപ്പോ എന്റെ വീട്ടിലെ ജോലിക്കാരനാന്ന് പറഞ്ഞ് ഒരു മകന്റെ അനുഭവം എഴുതിയിട്ടുണ്ട് ഒരു വാപ്പ. പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഒരു അവസ്ഥകളിലേക്കൊന്നും മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ബാപ്പയില്ലാത്ത വീട് അതൊരു ഉണങ്ങിയ വീടാണ്. നമ്മൾ ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് അതിന്റെ വേദന നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ആദ്യത്തെ ഖുത്ബ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ വീട്ടിലെ ഓരോ ഹാജറമാരുണ്ടാവണം, ഓരോ ഹാജറമാരുണ്ടാവണം. എന്താ ഹാജറാബിയുടെ ധർമ്മെന്നറിയോ? പറന്നു വീണ ചോര കുഞ്ഞ് ഇസ്മായിൽ, പുരാതനമായ ഹിദാദിന്റെ മക്ക എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ കൊണ്ടുപോയി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് നാടുവിട്ട് ഫലസ്തീനിലേക്ക് മടങ്ങുമ്പോ തിരിച്ചു വരുമ്പോ ആ മകനെ മടിയിലിരുത്തി ബാപ്പാന്റെ ത്യാഗം പറഞ്ഞ്, വാപ്പാന്റെ ആദർശം പറഞ്ഞ്, അല്ലാന്റെ കൽപ്പന നിറവേറ്റാനാണ് ബാപ്പ പോയത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഹാജർമാര് നമ്മുടെ വീട്ടിൽ വേണം. അപ്പോഴാണ് പ്രിയമുള്ളവരെ, ബാപ്പ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല, ബാപ്പ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, അദ്ദേഹം മൊത്തം ഗൾഫിലായിരുന്നു എന്ന് പറയുന്ന ആളുകളോട് അവിടെയാണ് നമ്മളുടെ വാപ്പാന്റെ മഹത്വം നമ്മൾ അറിയുന്നത്.
നമ്മുടെ കുടുംബം പോറ്റാനാണ്, നമ്മളെ പരിപാലിക്കാനാണ്. ആ ബാപ്പ പോയതി എന്ന് ബാപ്പാനോടുള്ള ബഹുമാനങ്ങളെ മടിയിലിരുത്തി മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഹാജറമാരായിട്ട് മാറാൻ ഓരോ സഹോദരിമാരെ ശ്രദ്ധിക്കണം.